ഒടുവിൽ സത്യം വിജയിച്ചു. ആർഷ വിദ്യാസമാജ പ്രവർത്തകർക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ആർഷ വിദ്യാസമാജം പ്രവർത്തകർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കവേ ഹൈക്കോടതി നടത്തിയ ചില പരാമർശങ്ങൾ ശ്രദ്ധേയമാണ്. ആർഷ വിദ്യാസമാജത്തിനെതിരെ കണ്ണൂർ സ്വദേശി നൽകിയ പരാതിയിലെ പരാമർശങ്ങൾ പലതും ഒറ്റനോട്ടത്തിൽ തന്നെ വിശ്വാസയോഗ്യമല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതിയിൽ നേരത്തെ ഹാജരായപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ ഇതെല്ലാം പറയുന്നതെന്നായിരുന്നു യുവതി പറഞ്ഞത്. ഭീഷണി കൊണ്ടാണ് അങ്ങനെ അന്ന് പറയേണ്ടി വന്നതെന്ന് ഇപ്പോൾ പറയുന്നു. അത് വിശ്വസനീയമായി തോന്നുന്നില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ആയുധങ്ങളുമായി കോടതിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പെൺകുട്ടിയുടെ ആരോപണം സംശയത്തിനിടയാക്കുന്നു. ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള കോടതിയിൽ ആയുധങ്ങളുമായി എങ്ങനെ 20 പേർ വരുമെന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു. ചികിത്സിച്ച ഡോക്ടറെ പ്രതിയാക്കിയത് തന്നെ പരാതിയിൽ ബാഹ്യ ഇടപെടലുകളുണ്ടെന്ന സൂചന നൽകുന്നതാണ്. ആർഷ വിദ്യാസമാജത്തെക്കുറിച്ച് സമീപവാസികളോടും പഞ്ചായത്ത് മെമ്പറോടും അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥ സ്ഥാപനത്തിന് എതിരായ മൊഴികളൊന്നും ശേഖരിക്കാനായില്ലെന്ന് കോടതി വിലയിരുത്തി. ആർഷ വിദ്യാസമാജത്തിൽ സുതാര്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ് പോലീസ് അഭിപ്രായപ്പെട്ടത്. 10 അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ ഹാജരായ 60,000 രൂപ വീതമുള്ള 2 ആൾജാമ്യത്തിൽ മുൻകൂർ ജാമ്യം നേടാമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. ആർഷ വിദ്യാസമാജത്തിന് വേണ്ടി അഡ്വക്കേറ്റ് മനോരജ്ഞൻ ഹാജരായി. ഹൈക്കോടതി വിധിയെക്കുറിച്ച് പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തും വിധമാണ് ജമാഅത്തെ ഇസ്ലാമി ഉടമസ്ഥതയിലുള്ള മീഡിയ വൺ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ചാനൽ റിപ്പോർട്ടിൽ ആർഷ വിദ്യാസമാജം പ്രവർത്തകർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചതിനെ കുറിച്ചുള്ള ഒരു വാചകം പോലുമില്ല. പകരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ 10 കീഴടങ്ങാൻ നിർദ്ദേശിച്ചു എന്ന രീതിയിൽ വക്രീകരിച്ചാണ് ഈ ജിഹാദി അനുകൂല മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് പ്രതികളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു എന്ന വിധത്തിൽ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നിഗൂഢ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. സത്യസരണിയെ വെള്ളപൂശുന്ന ചാനലാണ് ഈ വിധത്തിൽ ആർഷ വിദ്യാസമാജത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ചാനലിലെ റിപ്പോർട്ടിന് താഴെയുള്ള ചിലരുടെ കമന്റുകളും ഇത് സൂചിപ്പിക്കുന്നതാണ്. ആരും മുൻകൂർ ജാമ്യം നേടുമ്പോഴുമുള്ള വ്യവസ്ഥയാണ് ഇത്ര ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരാകണം എന്നുള്ളത്. മീഡിയ വൺ ചാനലിന്റെ താല്പര്യങ്ങളും കള്ളക്കളികളും ഇതോടെ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് കോടതി വിധിയെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് കോടതി അലക്ഷ്യം തന്നെയാണ്. മാധ്യമധർമ്മത്തെക്കാൾ മറ്റെന്തിനോ മീഡിയ വൻ മുൻതൂക്കം നൽകുന്നുണ്ടെന്ന് ABS കുറിച്ചുള്ള ഇവരുടെ വാർത്ത കണ്ട് ആർക്കും മനസ്സിലാകും. സത്യം തുറന്നു പറയുന്നതിനുള്ള ആർജവം കാണിക്കാത്ത മീഡിയ വൺ വാർത്തയിലുടനീളം തങ്ങൾ 2017 ബ്രേക്ക് ചെയ്ത ന്യൂസ് 8 നിലയിൽ പൊട്ടുന്നത് കണ്ട് അസ്വസ്ഥരാകുന്നതും കാണാമായിരുന്നു. ആർഷ വിദ്യാസമാജത്തിനെതിരെ നൽകിയ കള്ളക്കേസുകളെല്ലാം മുൻകൂർ ജാമ്യം അനുവദിക്കവേ തന്നെ ABS പ്രവർത്തകരുടെ നിരപരാധിത്വം വ്യക്തമാക്കുന്ന പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തുന്നത് ഇതാദ്യമായല്ല. 2017 സ്ഥാപനത്തിനെതിരെ നൽകിയ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കവേ സെഷൻ കോടതിയിലും ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിരുന്നു. ജിഹാദികൾക്ക് കൂടെ പിടിക്കുന്ന മീഡിയ വൺ ചാനലിന്റെ തെറ്റായ സമീപനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാണ്. 2017 സ്ഥാപനത്തിനെതിരെ നൽകിയ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കവേ സെഷൻ കോടതിയും ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിരുന്നു. ജിഹാദികൾക്ക് കൂടെ പിടിക്കുന്ന മീഡിയ വൺ ചാനലിന്റെ തെറ്റായ സമീപനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം വ്യാപകമാണ്. വെബ് ഡെസ്ക്, ഫത്തുമ ന്യൂസ്.